മരിച്ചാലും രോഗമുണ്ടായാലും കടബാധ്യതയുണ്ടായാലും ക്ഷമ കൈവിടാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ലക്ഷണം ക്ഷമയാണ്. പെണ്ണെന്ന് പറഞ്ഞ ക്ഷമയുള്ളവളായിരിക്കണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ആമിനൊന്ന് സ്തോത്രം പോരല്ലോ, ഒന്ന് ഉറക്കപ്പറി. മഞ്ഞൊന്നും പെയ്യാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ തണുക്കരുത്, വലിയൊരു തണുപ്പ് വരാൻ പോവാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നാൽ ഭർത്താവിനോട് പറയണേ, വീടിന്റെ ഉമ്മറപ്പടി ശരിയില്ല, അതൊന്ന് മാറ്റിവെക്കാൻ. വീടിന്റെ ഉമ്മറപ്പടി ശരിയില്ല, അതൊന്ന് മാറ്റിവെക്കാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറയണമെന്ന് പറഞ്ഞപ്പോ പെണ്ണ് വിചാരിച്ചു, മാഷാല്ല, ഉമ്മറപ്പടി ആയിരിക്കും കുഴപ്പം, ഉമ്മറപ്പടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരും, നമ്മൾ ഉമ്മമാർക്ക് കുഴപ്പമില്ലേ എന്നു രോഗാണ്. അപ്പൊ പറയും, മോനെ ഈ പുറക്കെന്തോ കുഴപ്പമുണ്ട്, ഉസ്താദന്മാരെ കൊണ്ടുവരണം, തങ്ങന്മാരെ കൊണ്ടുവരണം, ആശാരിമാരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ പുര വിട്ടിട്ട് നമ്മൾക്ക് വേറൊരു വീട് എടുക്കണം. ഇത് പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമാണ്, കല്യാണം എത്ര നോക്കിയാലും ശരിയാവുന്നില്ല. അപ്പൊ പറയുന്നത് വീടിന്റെ കുഴപ്പമാണ്. അതേപോലെ ഈ പെണ്ണ് വിചാരിച്ചു ഉമ്മറപ്പെട്ടി മാറ്റിയ മാഷാള്ള പ്രശ്നമൊക്കെ തീരുമായിരിക്കും. അപ്പൊ പോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് തന്റെ പെണ്ണ് ഭർത്താവ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോഴ് ആ ഭാര്യ പറഞ്ഞു, ഒരു വയസ്സനായ വൃദ്ധനായ ഒരാൾ ഇവിടേക്ക് കടന്നു വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ വീടിന്റെ ഉമ്മറപ്പണി മാറ്റിവെക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞു.